അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബീങ്ങളെ, നാം ഉറക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട് നാം പഠിച്ച ഒരു വിഷയമാണ് കിടന്നുറങ്ങുന്ന സമയത്ത് ഉദൂടോടുകൂടെ കിടന്നുറങ്ങുക എന്നുള്ളത്. വളരെ പുണ്യമേറിയ ബർക്കത്തുള്ള ഒരു വിഷയമാണ് കിടന്നുറങ്ങുന്ന സമയത്ത് ശുദ്ധിയോടുകൂടെ ഉദൂടോടുകൂടെ കിടന്നുറങ്ങുക എന്നുള്ളത്. ഇവിടെ ഒന്നും കൂടി ചിന്തിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ കിടന്നുറങ്ങുന്ന സമയത്ത് പോലും ഉദൂടെടുത്ത് ഉറങ്ങൽ അവർക്ക് സുന്നത്താണ്. അപ്പൊ ചിന്തിച്ചു പോകും, ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടിങ്ങോട്ട് തൊടുന്ന സമയത്ത് ഉദു മുരിയുകയല്ലേ, പിന്നെ അവിടെ ഉദു എടുത്തിട്ട് എന്താ കാര്യം? അങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല. ആ ഉദു കിടന്നുറങ്ങുന്ന സമയത്ത് ഉദു എടുത്തതിന്റെ പ്രാധാന്യം, അതിന്റെ പുണ്യം തീർച്ചയായും കിട്ടും. പിന്നെ ഉദു പോയാൽ അത് പ്രശ്നമല്ല, ആ സമയത്ത് ഉദു എടുക്കണം. ഏതൊരു ഭാരഭർത്താക്കന്മാർ പിന്നീട് ഉദു പോകുന്നുണ്ടല്ലോ എന്നും ചിന്തിക്കാതെ ആ സമയത്ത് നിർബന്ധമായി ഉദു എടുക്കണം. കിടന്നുറങ്ങുന്ന സമയത്തിന്റെ ഏറ്റവും വലിയൊരു ആദാബ് ചിട്ടയാണ് ഉദുവോടുകൂടെ കിടന്നുറങ്ങുക എന്നുള്ളത്. അങ്ങനെ കിടന്നുറങ്ങിയാൽ അവനക്ക് കിട്ടുന്ന പ്രാധാന്യം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നത് കാണാം. അംബാത ത്വാഹിരൻ ബാത ഫീ ശിയാരിഹി മലക്കുൻ. ഒരാൾ ശുദ്ധിയോടുകൂടെ ഉദൂടോടുകൂടെ കിടന്നുറങ്ങിയാൽ അവരെ കൂടെ അള്ളാഹു ഒരു മലക്കിന് നിയമിക്കുമത്രേ. എന്നിട്ടോ ഫലാ യസ്തഖിലു സാഅതൻ ഇല്ലാ ഖാലൽ മലക്കു അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ ഫഇന്നഹു ബാത ത്വാഹിറ. ഏതൊരു മനുഷ്യൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഉദൂടോടുകൂടെ കിടന്നുറങ്ങിയാൽ അള്ളാഹു അവന്റെ അടുക്കൽ ഒരു മലക്കിന് അള്ളാഹു നിയമിക്കുമത്രേ. എന്തിനാണ്? രാത്രി മുഴുവനും അല്ലാ ആ മലക്ക് ഇവന് വേണ്ടി അള്ളാഹുന്ന ഈ അടിമക്ക്, ഈ മനുഷ്യനുക്ക് വേണ്ടി നീ പൊറുക്കണേ, നീ വിട്ടുപറക്കണേ, നീ വിട്ടുപറക്കണമെന്ന് ആ മലക്ക് ദുവാർക്കുമത്രേ. എന്തേ കാരണം? ഫൈനഹു ബാത്ത ത്വാഹിറ. റബ്ബേ ഫൈനഹു ബാത്ത ത്വാഹിറ, ഇദ്ദേഹം നല്ല ശുദ്ധിയോടുകൂടെ നല്ല ചിട്ടയോടുകൂടെ ഉദൂടൊക്കെ എടുത്തുകൊണ്ടാണ് റബ്ബേ നിന്റെ പൊരുത്തം ആഗ്രഹിച്ച് ഇദ്ദേഹം കിടന്നത്. ഇദ്ദേഹത്തിനിക്ക് നീ പൊരുത്തു കൊടുക്കണം, നീ മാഫ് ചെയ്തു കൊടുക്കണമെന്ന് മലക്ക് എന്നും ഇദ്ദേഹത്തിന് വേണ്ടി ദ്വാരന്നുകൊണ്ടിരിക്കുമെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. എന്തൊരു ഭാഗ്യമാണ് നമ്മക്ക് നാം കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളിടക്കരെ നമ്മൾക്ക് വേണ്ടി ഒരു മലക്ക് എന്നും ദ്വാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ദോഷം പൊറുക്കാൻ വേണ്ടി. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമല്ലേ? നാം ചെയ്യേണ്ട ചെറിയൊരു വിഷയമാണ് ഉദൂ ചെയ്തുകൊണ്ട് ഉറങ്ങുക. നല്ല ശുദ്ധിയോടുകൂടെ നല്ല മിസ്വാക്കൊക്കെ ചെയ്തുകൊണ്ട് നല്ല ഭംഗിയായി നല്ല റാഹത്തിൽ ഒരു ഇബാദത്ത് ചെയ്യുന്നത് പോലെ കിടന്നുറങ്ങാൻ പോകണം. അതാണ് ഒരു മൂമിനിന്റെ ചിറ്റ, അതാണ് ഒരു മൂമിനിന്റെ സ്വഭാവം എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നാം എല്ലാവരും ഇനി മുതലെങ്കിലും എല്ലാവരും കൂടുതൽ ആൾക്കാർ ഈ ചിറ്റ പാലിച്ചുകൊണ്ടിരിക്കും, പക്ഷേ അത്തരത്തിലുള്ള ചിറ്റ ഗൗരവത്തോടുകൂടെ നാം കണ്ടിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും കിടന്നുറങ്ങുന്ന സമയത്ത് ഉദു ഇല്ലാതെ ഒരിക്കലും കിടന്നുറങ്ങാൻ പാടില്ല. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഉദു അതിനുശേഷം പോവുകയാണെങ്കിലും ഉദു എടുക്കൽ ആ സുന്നത്ത് തീർച്ചയായും കിട്ടും. അതിൽ അള്ളാഹു ഒരിക്കലും കൂലി നഷ്ടപ്പെടുത്തുക. ഇതൊക്കെ എന്തിനാ നാം ചെയ്യുന്നത്? അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചിട്ടാണ്. അള്ളാഹുവിനെ അറിയില്ലേ? അള്ളാഹു കൂലി തരൂലേ? അതൊന്നും നഷ്ടപ്പെടുകയില്ല. അതിന്റെ പ്രതിഫല തീർച്ചയായിട്ടും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകും. ഗൗരവത്തോടുകൂടെ ഈ വിഷയം നാം കാണണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു മുത്തഖീങ്ങളുടെ ജീവിതം തന്ന അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.